നമസ്കാരം. വീണ്ടും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നേർക്കുനേരുള്ള വാക്കുപോരുകൾ തുടങ്ങുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനായുള്ള എല്ലാ സാഹചര്യവും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് പതിവ് സംഭവം തന്നെയായിരുന്നു. എന്നാൽ എല്ലാം രമ്യതയിൽ പോകുമ്പോൾ വീണ്ടും അടുത്ത പ്രശ്നത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് പുതിയ കുരുക്ക് എത്തിയിരിക്കുകയാണ്. വിസിയുടെ നിയമനം ചട്ടം ലംഘിച്ചുള്ളതാണ് എന്ന ഗവർണർ തന്നെ പറയുന്നത് സർക്കാരിന് തിരിച്ചടിയാകുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഗവർണറുടെ നിലപാട് സർക്കാരിന് വലിയ വിനയാവും. അതേസമയം ഗവർണറുടെ കത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് പറയട്ടെ എന്നാണ് മന്ത്രി പറഞ്ഞത്. അതേസമയം ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൻ്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചാൻസലർ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ച ഗവർണറെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് അനുനയ ചർച്ച നടത്തിയേക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സർവകലാശാലകളിലെ രാഷ്ട്രീയ കളികൾക്ക് കൂട്ടുനിൽക്കാനാകില്ലെന്നും മുഖ്യമന്ത്രിക്ക് തന്നെ ചാൻസലർ പദവി ഏറ്റെടുക്കാമെന്നുമുള്ള ഗവർണറുടെ കത്ത് സർക്കാരിനെ കടുത്ത സമ്മർദ്ദത്തിൽ ആക്കുന്നതാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധനമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നേരിട്ട് ചർച്ച നടത്തിയിട്ടും അനുനയത്തിന് ഗവർണർ തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. കേരളത്തിലെ സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ച് ഗവർണറാണ് ചാൻസലർ. ഗവർണർ നിസ്സഹകരണം തുടർന്നാൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകും. ഗവർണറുടെ കത്ത് സർക്കാരിനെതിരെ ശക്തമായ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അതേസമയം ഗവർണർ എടുത്ത നിലപാടിനോട് 100% യോജിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ അറിയിച്ചിരിക്കുകയാണ്. ചാൻസലറുടെ അധികാരം ഭരണഘടനാദത്തമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സർക്കാരിൻ്റെ ഔദാര്യമല്ല അത്, ഗവർണർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നും സുധാകരൻ വ്യക്തമാക്കി. ഒപ്പം തന്നെ ഗവർണറുടെ കത്ത് മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ അടിയാണെന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. ഭരണഘടനാ പദവിയോട് സർക്കാർ കാട്ടുന്ന സമീപനത്തോടുള്ള പ്രതികരണമാണിതെന്നും സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ പരാമർശങ്ങൾക്ക് വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറി രാജ്ഭവനിലെത്തി ഗവർണറെ കാണുകയുണ്ടായി. എന്നാൽ അനുനയ നീക്കത്തിന് ഗവർണർ വഴങ്ങിയില്ലെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അതിനിടെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ പരാമർശങ്ങൾക്ക് വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറി രാജ്നാഥ് ഭവനിൽ എത്തിയിട്ടുണ്ടെങ്കിലും യാതൊരു കാരണവശാലും ഇനി അനുനയ നീക്കങ്ങൾ കൊണ്ട് ഗവർണറെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സർവകലാശാല നിയമനങ്ങളിലുള്ള അതൃപ്തിയെ തുടർന്നാണ് ഗവർണർ കടുത്ത പ്രതിഷേധം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ അപ്പാടെ രാഷ്ട്രീയ കടന്നുകയറ്റമാണെന്ന വിമർശനവും ഗവർണറുടെ കത്തിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by